വിശേഷവിശേഷ സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹിക്കപ്പെട്ട സ്രോതസ് മിഷൻ പ്രേക്ഷകരെ, ഇന്ന് ഒരു പ്രത്യേക അതിഥി നമ്മളോടൊപ്പം ഉണ്ട്. കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻസ് സീറോ മലബാർ ഇടവകയിലെ ശ്രീ സി ബി വേണികാട്ട് കുന്നേലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അദ്ദേഹം ഒരു യാത്രയിലാണ്. യാത്ര എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത ഒരു സ്ഥലത്തേക്കല്ല, മറിച്ച് വളരെ ദീർഘമേറിയ ഒരു യാത്രയാണ്. ക്രൈസ്തവ ജീവിതം തന്നെ ഒരു യാത്രയാണല്ലോ. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു ആത്മീയമായ യാത്ര. ആ യാത്രയ്ക്ക് നമുക്ക് മുന്നേ നടന്ന ഒരു ദൈവപുത്രനും ആ യേശുവിന്റെ പിന്നാലെ സർവം പരിത്യജിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത നിയമവും. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് നമ്മുടെ കർത്താവ് യേശു മിശിഹ നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. യാത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ളൊരു കാര്യമല്ല. നിത്യേന പല കാര്യങ്ങൾക്ക് വേണ്ടി പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ചിലരൊക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാറുണ്ട്, ചിലർ ലക്ഷ്യം മറന്ന് യാത്ര ചെയ്യുന്നവരുണ്ട്, ചിലപ്പോൾ നല്ല ലക്ഷ്യത്തോടെ യാത്ര തുടങ്ങി ഇടയ്ക്ക് വെച്ച് ട്രാക്ക് മാറിപ്പോകുന്നവരുണ്ട്, ഒരിടത്തും എത്തിച്ചേരാതെ പോകുന്നവരും ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. ഭാരത സംസ്കാരത്തിൽ നമുക്കറിയാം, ലോകവും ലോകത്തിന്റെ സുഖഭോഗങ്ങളെല്ലാം വെടിഞ്ഞ് സന്യാസിമാർ കൂടുതൽ ദൈവീകത ലക്ഷ്യമാക്കി മോക്ഷം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയും മറ്റുള്ള അടുത്തു നിന്ന് ഭക്ഷണവും ജലവും ഒക്കെ സ്വീകരിച്ച് സാത്വിക ഭാവത്തോടുകൂടി മുന്നേറുന്നവരെ കാണുന്നു. യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ സി ബി വേണികാട്ട് കുന്നൻ. എന്റെ ഒരു സുഹൃത്ത് വൈദികനുണ്ട് മാനന്തവാടി രൂപതയിൽ ബഹുമാനപ്പെട്ട സജി പുഞ്ചേരി എന്ന് പറഞ്ഞ അച്ഛനാണ്. അച്ഛൻ വികാരിയായിരിക്കുന്ന കൊട്ടിയൂർ നമുക്കറിയാം, പ്രസിദ്ധമായ ഒരു ഇടമാണ് കൊട്ടിയൂർ. കൊട്ടിയൂർ ഉത്സവമൊക്കെ വളരെ ഫേമസാണ്. ആ കൊട്ടിയൂരിൽ വികാരിയായിരിക്കുന്ന സതിയച്ഛന്റെ ഇടവയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട സിബി. അദ്ദേഹം കൊട്ടിയൂരിൽ നിന്നും വേളാങ്കണ്ണിയിലേക്കുള്ള ഒരു യാത്ര മധ്യേ ബത്തേ രൂപതയിലെ ചീരാൻ സെന്റ് മേരീസ് മലകര ശ്രീയാനി കത്തോലിക്ക ദേവാലയത്തിൽ വൈകുന്നേരം എത്തിച്ചേരുവാനായിട്ടിടയായി. കനത്ത മഴയാണ്, പ്രതികൂല സാഹചര്യമാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗൂഢലൂരിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ടെങ്കിലും അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇന്ന് അന്തി ഉറങ്ങാമെന്ന് കരുതിയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ, കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രയുടെ പരമായ ലക്ഷ്യം ഒക്കെ കേട്ടപ്പോൾ കൂടുതൽ അദ്ദേഹത്തോട് ഒരു മമത എനിക്ക് തോന്നിയെന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ
ഇതേ ദിവസം അദ്ദേഹം എന്നോടൊപ്പമാണ് ഇന്ന് വിശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാനും ഒപ്പം തന്നെ ഈ യാത്ര നൽകുന്ന ചില ആത്മീയമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് ഇടയാകട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരസ്പരം ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്കും ഒപ്പം തന്നെ ശ്രോതസ് മിഷന്റെ പ്രേക്ഷകർക്കും നല്ല ശ്രദ്ധകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട സിബിയെ ഏവരുടെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സിബി, പ്രത്യേകമായിട്ട് യാത്രയുടെ ഇത് ആദ്യത്തെ ഒരു യാത്രയല്ല. സിബിയെ പറ്റി ആദ്യം ഒന്ന് സ്രോതസ് മിഷൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ പറയുന്നത് അദ്ദേഹം പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ, കുടുംബം, ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. തീർച്ചയായിട്ടും അദ്ദേഹം അതിലേക്ക് അത് നിർവഹിക്കാനായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകം ക്ഷണിക്കുകയാണ്. എന്റെ മാതാപിതാക്കള് സ്കറിയ പേടിക്കായിട്ട് പോകുന്നതിൽ അമ്മ എന്നെ കുട്ടി, ഞങ്ങൾ ഏഴ് മക്കളാണ്. മൂത്ത ജ്യേഷ്ഠൻ 3 വർഷം മുമ്പ് മരണപ്പെട്ടു. ബാക്കി 3 സഹോദരിമാരും ഞങ്ങൾ 3 ആണുങ്ങളുണ്ടിപ്പോൾ. ഞാൻ 6-ാമത്തെ മകനാണ്. അപ്പോൾ ബാക്കി മക്കളെല്ലാവരും കല്യാണം വിവാഹം കഴിച്ച് അവരെല്ലാം മക്കളുടെ മക്കളൊക്കെ ആയിട്ട് എല്ലാ നല്ല സാമ്പത്തിക ഭദ്രതയിലും സാമൂഹ്യ സാമ്പത്തിക സുരക്ഷിതത്വത്തിലെല്ലാം ജീവിക്കുന്നു. ഒരാള് വിവാഹം കഴിച്ചില്ല, പുള്ളി സ്വന്തമായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു ഗത്യന്തരമില്ലാതെ ഇറങ്ങിയ ഒരു യാത്രയായിരുന്നു അതോ? പലപ്പോഴൊക്കെ വീട്ടുകാര് നാട്ടുകാരെ അന്വേഷിക്കാൻ ചിലവരെ വഴപ്പുമാര് വീട് വിട്ട് ഇറങ്ങി പോകുന്നവരുണ്ട്. ഭാര്യ മക്കൾ ഉണ്ടായിരിക്കെ തന്നെ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് മക്കളെ ഉപേക്ഷിച്ചിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയായിട്ട് ഇങ്ങനെ യാത്ര നടന്ന കുറെ ടീമുകൾ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഏതൊരു സിനിമയിലാണെന്ന് തോന്നുന്നു, ശ്രീനിവാസന്റെ ഒരു സിനിമയിലാണെന്ന് തോന്നുന്നു, എല്ലാ ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യം ഉത്തരവാദിത്തം ഓടി വിളിക്കാനായിട്ടുള്ള ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഓടി വിളിക്കാനുള്ള ഒരിടമായിട്ട് ഇങ്ങനെയുള്ള ചില യാത്രകൾ മാറ്റുന്ന ചില സന്ദർഭങ്ങൾ, ചില കഥാസന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു വീടിന്റെ പശ്ചാത്തലങ്ങളാണ്, ഞെരുക്കില്ലാത്തതാണോ സാമ്പത്തികമായിട്ടൊക്കെ? സാമ്പത്തികമായിട്ടില്ല, സുഖമായി സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും എനിക്ക് വാഹനം ഉണ്ടായിരുന്നു. ഫോക്സ്വാഗൻ പോളോ വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നു, സുഖമായിട്ടുണ്ടായിരുന്ന ആളാണ് ഞാൻ. നല്ല ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയുള്ള ഒരു കുടുംബത്തിൽ വന്ന ഒരാളാണ്, നല്ലൊരു വാഹനമൊക്കെ ഓടിച്ചു നടന്ന ആളാണ്. ഫോക്സ്വാഗൻ എന്ന് പറയുന്നത് നമുക്കറിയാം നിസ്സാര കാര്യമൊന്നുമല്ല. അങ്ങനെ അതിന്റെ ഒരു ഉടമയായിരുന്ന ഒരു മനുഷ്യനാണ്. പറഞ്ഞോളൂ. ഞാന് ഈ വർഷം മലയാറ്റൂർ തീർത്ഥാടനം യാത്ര പോകാനുള്ള സാഹചര്യം ഉണ്ടായി. ഈ വർഷം വിഷ്ണു തൊട്ട് മുമ്പായിട്ട് ഒരാഴ്ച കൊണ്ട് ഞാൻ വേറെ 2 സുഹൃത്തുക്കളോടെ കൂടി മലയാറ്റൂരിലേക്ക് യാത്ര പോയി. 6-ാമത്തെ ദിവസം വൈകുന്നേരം മലയാറ്റൂർ എത്തിച്ചേർന്നു. പോയ വഴിക്കെല്ലാം പള്ളികളുടെ ദേവാലയങ്ങളുടെ ഹാളുകളിലൊക്കെയാണ് താമസിച്ച് പോയത്. രാവിലെ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാന കാണും. അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ നടക്കാൻ തുടങ്ങും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആയിട്ട് നടന്ന് രാത്രി ഉറങ്ങി ശ്രമിച്ച് പിറ്റേ ദിവസം രാവിലെ കുർബാനയുണ്ട്. 6-ാം ദിവസം വൈകുന്നേരം മലയാറ്റൂർ എത്തിച്ചേർന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തില് ആത്മീയ ജീവിതത്തില് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ യാത്ര. അതായത് ദൈവം നമ്മുടെ മനുഷ്യനോടൊപ്പം മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന ആ അനുഭവം, നമ്മൾ ധ്യാനം സഹിച്ച് നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഓരോ നിമിഷവും നയിക്കുകയും നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് സജീവമാകുകയും ചെയ്യുന്ന ഒരു വലിയ ദൈവാനുഭവം. അപ്പൊ എന്താ ചെയ്യേണ്ടതിന്, പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുന്ന ഒരു അനുഭവം, ദൈവപുത്രൻ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ നിറയുകയും നയിക്കുകയും ചെയ്യുന്ന അനുഭവം, ആദ്യ മാതാപിതാക്കളോടൊപ്പം മനുഷ്യൻ ആദ്യ മാതാപിതാക്കളുടെ ഏതൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം ആയിരുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥ, അതായത് ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് നടക്കുന്ന യാത്ര ചെയ്യുന്ന ഒരു അനുഭവം, ഏതൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾ എങ്ങനെ ദൈവത്തോടൊപ്പം ആയിരുന്നോ ആ ഒരു അനുഭവത്തിൽ ഈ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരവസ്ഥ, ആ മലയാറ്റൂർ യാത്ര അവരു അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടിയതുകൊണ്ട് ആ ഒരു പ്രചോദനം വലിയ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ദൂരങ്ങൾ തള്ളാനായിട്ട് ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഒരു അവസ്ഥ കൂടുതൽ കൂടുതൽ ഫലപ്രദമായിട്ട് എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ദാഹം. കാരണം എപ്പോഴും ദൈവത്തോടൊപ്പമായിരിക്കാനുള്ള ദാഹം. ഓരോ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും ഒപ്പമാണ്.
അങ്ങനെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പമുള്ള ഒരു കൂട്ടായ്മയിൽ സദാസമയം ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ യാത്ര എനിക്ക് പ്രദാനം ചെയ്യുന്നത്. അത് മലയാറ്റൂർ യാത്രയോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കൂടുതൽ ദൂരം അതിനേക്കാൾ ദൂരം തള്ളാനായിട്ടുള്ള ഒരു പ്രചോദനം മുഴുവൻ കിട്ടുകയും ദൈവത്തിന്റെ ആത്മാവ് നയിക്കുകയും എല്ലാ യാന്ത്രിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ഓരോ നിമിഷവും നയിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ. ആ ഉള്ളിൽ ദൈവം നമ്മളെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. പിതാവിനോട് പുത്രനോട് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഇപ്പോ അച്ഛനെ ഞാൻ എന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പോലെ എന്റെ യാന്ത്രിക നേത്രങ്ങൾ കൊണ്ട് എനിക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നു, അനുഭവിക്കാൻ കഴിയുന്നു. മനുഷ്യനിപ്പോ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ലോകത്തിൽ മനുഷ്യര് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നു, ധാരാളം സൗഭാഗ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടുന്നു. പക്ഷെ ഈ സൗഭാഗ്യം ഒരു രൂപയുടെ മുടക്കില്ലാതെ നമുക്ക് ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്, നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അത് നമ്മളൊന്ന് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറന്ന് ഒന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ദൈവപിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ അവര് സ്വർഗത്തിൽ അനുഭവിക്കുന്ന ആനന്ദം നിത്യാനന്ദം നമ്മൾ പറയുന്നത് ശവസംസ്കാരത്തിൽ നമ്മൾ പറയുന്നത് നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ പ്രവേശിപ്പിക്കാറാകട്ടെ. ഈ നിത്യാനന്ദത്തിന്റെ ഒരു മുൻ അനുഭവം ഈ യാത്രയിലൂടെ എനിക്ക് കിട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും എന്റെ ഉള്ളിലുള്ളത്. കാരണം നിത്യമായിട്ടുള്ള ആനന്ദത്തെ മനുഷ്യൻ മുഴുവൻ ഇന്ന് ലോകം വെട്ടിപ്പിടിക്കാനായിട്ട് ഭൗതികമായിട്ടുള്ള സംഗതികളെ വെട്ടിപ്പിടിക്കാനുള്ള ഈ സന്തോഷം കണ്ടെത്തുന്നു. പക്ഷെ ഇതുകൊണ്ട് സന്തോഷം കിട്ടുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. അപ്പൊ ഈ യാത്രയിൽ നമ്മുടെ ഒരു 300 കിലോമീറ്റർ ഉള്ള യാത്രയായിരുന്നല്ലോ മലയാറ്റൂർ യാത്ര. അപ്പോ അങ്ങനെ പോകുന്ന യാത്രയിൽ മറ്റുള്ള യാത്രകൾ കൂടെ മറ്റു പല യാത്രക്കാരും ബസ്സിലുണ്ടാകാം, അല്ല വാഹനങ്ങളില്, അല്ലെങ്കിൽ ഇതരമായിട്ട് നമ്മുടെ എതിർദേശീയ യാത്ര ചെയ്യുന്നവരുണ്ടാകാം. അപ്പോ അവരുടെയൊക്കെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതൊരു വിചിത്രമായിട്ടുള്ള ഒരു സംഗതി, കാര്യം ഒരു ജീവിയെ കാണുന്ന രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ട്. എന്തോ ഒരു എന്താ പരിപാടി ഞാനൊരു വിഡിവേഷൻ കിട്ടി നടക്കുന്ന നല്ലൊരു അവസ്ഥയിൽ ഇങ്ങനെ ആൾക്കാരുടെ ഒരു കാഴ്ചക്കാരെ പോലെ ഇങ്ങനെ നോക്കുന്നത് ധാരാളം പേര് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നമ്മളെ ഇപ്പൊ മാനസിക രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കൂടെ പോകുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവര് ഞാൻ അതായി ചേർക്കുന്ന കാര്യമില്ല, കാരണം അവർക്കിടെ അറിവില്ലായ്മ കൊണ്ട് അവരിങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് എല്ലാം നോക്കുന്നു. ചിലരുടെ കൗതുകത്തോടു കൂടി നോക്കുന്നു, ചിലര് ചോദിക്കുകയും ചിലര് ചോദിക്കുക എങ്ങോട്ടാ പോകുന്നത്, ഞാൻ പറയും വേളാങ്കണിക്കാണ് പോകുന്നത്, നടന്നോണ്ട് പോകുന്നതിന് ഒരു അനുഭവത്തോട് കൂടി അങ്ങനെ നടന്നെങ്ങനെയാണ് പോകുന്നത്, ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നതെന്നുള്ള ഉറപ്പെനിക്കുണ്ട്. കാരണം എന്താ ചെയ്യണെങ്കിൽ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെയാണ് സഹായകനായിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ വലിയൊരു സഹായകനെയും ഭൂമിയിൽ എനിക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചോദിക്കണം, ആൾക്കാർക്കൊന്ന് പരിപാടേണ്ട ആവശ്യമുണ്ട്. ഈ ഒറ്റയ്ക്കാണ് യാത്ര എന്ന് പറഞ്ഞത്. അപ്പം കുടുംബജീവിതം, കുടുംബം, മറ്റ് സംവിധാനങ്ങള് ഇതൊക്കെ അറിയാനായിട്ട് എന്തായാലും പ്രേക്ഷകർക്ക് ആഗ്രഹം എന്തായാലും ഉണ്ടാവുള്ളൂ. എന്റെ ഭാര്യ 4 വർഷം മുമ്പ് മരിച്ചുപോയി. എനിക്ക് ഒരു ഞങ്ങൾക്ക് ഒരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അപ്പൊ പറയുന്ന നമ്മുടെ ഒരു ജീവിത പങ്കാളി 4 വർഷം മുമ്പ് മരണമടഞ്ഞു. അത് എങ്ങനെയായിരുന്നു? ഒരു യാത്രയിലായിരുന്ന സമയത്ത് കോഴിക്കോടിനപ്പുറം ചേട കുളപ്പുറം പുള്ളിയുടെ സഹോദരന്റെ പേരെന്താ? സഹോദരന്റെ മരിച്ച സീന പറഞ്ഞു. എന്റെ ഭാര്യ സീനയായിരുന്നു, സീന എന്നായിരുന്ന പേര്. ഞങ്ങളൊരു യാത്രയില് കോഴിക്കോടിന്റെ ചേളാരിക്കപ്പുറം കുളപ്പുറം എന്ന് പറയുന്ന ഭാരത് പെട്രോളിയത്തിന്റെ ഒരു പമ്പില് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയ സമയത്ത് ഒരു ബാത്റൂമിൽ പോകാൻ വേണ്ടി ചെല്ലുമ്പോൾ പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് തല കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് പമ്പിലെ പണിക്കാരെ കൊണ്ടുവന്ന് കസേര എടുത്തിട്ട് ഇട്ട് കൊടുത്തു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രണ്ടുപേരും കൂടെ കൂടി സഹായിച്ച് ഞങ്ങൾ ഒരു 4 വർഷമായിട്ട് ചികിത്സയിലായിരുന്നു കാറ്റിൽ. പെരുന്തൽമണ്ണ കിംസ് ലക്ഷ്മ ഹോസ്പിറ്റലിലെ ചികിത്സയിലായിരുന്നു കാറ്റിൽ. അപ്പോൾ എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴിയാണ്, ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴി കുളപ്പുറത്ത് പമ്പിൽ കയറിയ സമയത്ത് പെട്ടെന്ന് തന്നെ തലവേദന നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഉടനെ തന്നെ ഞാൻ ചേളാരിയുള്ള ഒരു DMR ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ തന്നെ ഡോക്ടർ ECG എടുത്തു, പെട്ടെന്ന് തന്നെ ഓക്സിജൻ കൊടുത്തു, ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡുകളെല്ലാം ചെയ്തു. പെട്ടെന്ന് തന്നെ ഓക്സിജൻ ഇൻടേക്ക് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഏകദേശം 60 ആയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു വളരെ സീരിയസ് ആണ്, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടർ ഓക്സിജൻ കൊടുത്തോണ്ടാണ് കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടർ നോക്കുന്ന ആ സമയത്ത് നോക്കുമ്പോഴേക്കും തന്നെ രോഗി മരിച്ചു, ഭാര്യ മരിച്ചു. മരിച്ചു കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാര്യയുടെ സംസ്കാരം കഴിഞ്ഞിട്ട് ഈ കുട്ടി പെൺകുട്ടി ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കാൻ കഴിയാത്ത സാഹചര്യം. മകൾക്ക് എത്ര വയസ്സാണ്? 22 വയസ്സുണ്ട്. ഇപ്പോൾ 22 വയസ്സായിട്ടുള്ള ഒരു ഭിന്നശേഷിയുള്ള ഒരു പ്രിയപ്പെട്ട ഒരു മകള് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വേദനാജനമായിട്ടുള്ള സാഹചര്യമാണ്. ഒരു 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 പുരുഷൻ സംബന്ധിച്ചോളം ജീവിത പങ്കാളിയുടെ വേർപാട്, ഒപ്പം തന്നെ നിത്യ രോഗിയായിട്ടുള്ള ഭിന്നശേഷിയുള്ള ഒരു പ്രിയപ്പെട്ട മകളുടെ അവസ്ഥ, 22 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട മകളുടെ ഒരവസ്ഥ. ഈ ഒരു വേദന അറിഞ്ഞ സാഹചര്യത്തെ ഒരു സാധാരണ എങ്ങനെയാണ് അത് നേരിട്ട് അതിജീവിച്ചെങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് തന്നെ ഞാൻ ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് ഞാനും ഭാര്യയും ക്രമീകരിച്ചു വന്നിരുന്നത്.
അപ്പോൾ ഭാര്യയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഈ കുട്ടിയെ സംരക്ഷിക്കുന്നത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഓരോരുത്തർ പറഞ്ഞ ഇരിട്ടിയിൽ വിളവനികളുടെ പ്രൊവിഡൻസ് ഹോമിലെ കൊണ്ടുപോയി കുട്ടീനെ ആക്കി. കുട്ടീനെ അവിടെ കൊണ്ടുവന്ന ആ സ്പോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വീടും രണ്ടേക്കർ സ്ഥലവും കൂടെ നിങ്ങൾക്ക് ഒരു രൂപ പോലും പ്രതിഫലം ഇല്ലാതെ ഞാൻ എഴുതി തരാം, നിങ്ങളൊരു സ്ഥാപനം ഇതുപോലെ എന്റെ വീട്ടിൽ തുടങ്ങി തുടങ്ങാനായിട്ട് പറഞ്ഞു. അവരന്നേരം ഇടുക്കിയിൽ ഒരു ഗവൺമെന്റ് തുടങ്ങാൻ പണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 6 മാസങ്ങളിൽ അവരതിന്റെ പണി തീർത്തു. അത് അവർ പറഞ്ഞ ദിവസം തന്നെ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞതിന് പിറ്റേ ദിവസം സ്ഥലം ഞാൻ സ്ഥലം വീടുകൂടെ എൻഎസ്ഡിപി ഗവൺമെന്റ് ഞാൻ എഴുതി കൊടുത്തു. എഴുതി കൊടുത്ത് അവിടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു ഓർഫനേജ് കമ്പോണന്റ് എന്റെ വീടും സ്ഥലവും കൂടെ കൊടുത്ത് അവരുടെ സ്ഥാപനം തുടങ്ങി. എത്ര സ്ഥലമാണ് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിരുന്നത്? എനിക്ക് 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. 2 ഏക്കർ സ്ഥലവും താമസിച്ചിരുന്ന തറവാട് വീടും കൂടെ ഞാൻ ഈ കോൺവെന്റിന് എഴുതി കൊടുത്തു. എൽഎസ്ഡിപി എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് അവര് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പറയുന്ന സ്ഥലത്ത് അടുത്തുള്ള ഒരു സന്യാസ സമൂഹമാണ്. അവരവിടെ അവർക്ക് അദ്ദേഹം സ്ഥലവും വീടും എഴുതി കൊടുത്തു. ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുന്നുള്ളത് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹമാണ്. അവരുടെ കൊട്ടിയൂരാണ് അവരുടെ ഇപ്പൊ ഒരു മഠം. അതിനോട് ചേർന്ന് അവര് സ്ഥിതി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലങ്കര, നമ്മുടെ കേരളം ലിറ്റിൽ ഫ്ലവർ മലങ്കര ശ്രീഹരി കത്തോലിക്ക ദേവാലയത്തിൽ അവര് സിസ്റ്റർമാരെ ഇടയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെയോ അവിടെയാണ് ഇടയ്ക്ക് പോകുന്നത് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള കാര്യം പറഞ്ഞു. അപ്പോ അവര് അവിടെ ഓർഫനേജ് തുറന്നു. ഞാൻ എന്റെ ബാക്കി സ്ഥലത്ത് എനിക്ക് 3 ഏക്കർ സ്ഥലം ബാക്കിയുണ്ട്. അവിടെ ചെറിയ വീട് വെച്ചിട്ട് ആഡംബരമൊന്നുമില്ല, ചെറിയ വീട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിട്ട് എനിക്ക് സ്വന്തം ഒരു പ്രശ്നമില്ല. ഞാൻ അതിന്റെ ഇത്തിരി തേപ്പുകൾ പോലും വീട്ടിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിസ്സാരമായിട്ട് ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൗതികമായിട്ടല്ലേ എന്തെല്ലാം ഉപേക്ഷിക്കാമോ എന്നുള്ളതാണ്. എന്തെല്ലാം ഉപേക്ഷിക്കാൻ കാരണം എന്റെ അനുഭവത്തില് ഞാൻ എന്തെല്ലാം ഉപേക്ഷിക്കാൻ ദൈവസ്നേഹത്തെ പ്രതി യേശുക്രിസ്തുവിനോടുള്ള യേശുക്രിസ്തുവിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു അതിനനുസരിച്ച് എനിക്ക് സന്തോഷം ഉള്ളിൽ വർദ്ധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മനോഹരമായിട്ടുള്ള അധികം ആഡംബരമായിട്ടുള്ള ഒരു വീടുണ്ടാക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. ഉള്ള ഏറ്റവും പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ ജീവിക്കാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തെല്ലാം ഞാൻ അങ്ങനെ ഒരു ചെറിയ വീട്ടിൽ ഞാൻ തന്നെ താമസിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ഈസ്റ്റർ സമയത്തിന്റെ മുന്നോടിയായിട്ട് മലയാളത്തിൽ തീർത്ഥാടനമായിട്ട് പോകാനായിട്ട് ഒരു പ്രേരണ കിട്ടി ഞാൻ പോയി. അപ്പൊ ഇതെനിക്ക് വലിയ ദൈവാനുഭവമായിരുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് ആ ദൈവാനുഭവം കൂടുതൽ കൂടുതൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ, കൂടുതൽ കൂടുതൽ ദൈവത്തെ അനുഭവിക്കാനായിട്ട് ഒരു പ്രേരണ എന്റെ ഉള്ളിൽ കിട്ടുകയും അങ്ങനെ ഞാൻ വേളാങ്കണ്ണിയിലേക്ക് ഒരു തീർത്ഥാടനം ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പൊ തീർത്ഥാടനം പലരോടും ഞാൻ ചോദിച്ചു, പോരുന്നുണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് പലരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആരും തയ്യാറല്ല. കാരണം ഇത്രയും ദിവസങ്ങളെ മാറി നിൽക്കാനായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ നടക്കാനായിട്ടോ റിസ്ക് എടുക്കാനൊന്നും ആരും തയ്യാറല്ല. അപ്പൊ ഒറ്റയ്ക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ പലരും ഭയങ്കര അനുഭവപ്പെടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനത്തിൽ ഞാൻ 100% വിശ്വസിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് എനിക്ക് സഹായത്തിനുണ്ട് എന്നുള്ള 100% വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. അതിൽ കൂടുതലൊരു സഹായം പരിശീലനം കിട്ടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പൊ അതേ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട മകളെ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ല അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന്റെ ഒരുവിളിച്ച സ്ഥലം നമുക്കറിയാലോ, 5 ഏക്കർ നിസ്സാര കാര്യങ്ങളല്ല. ആ സ്ഥലം വലിയൊരു കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടി സാധാരണ പലപ്പോഴൊക്കെ ദുരന്തമുണ്ടാ പ്രയാസമുണ്ടാകും, തളർന്നു പോകുന്ന ചില മനുഷ്യരുണ്ട്, ചിലർ മദ്യപാനത്തിലേക്ക് മാറിപ്പോകുന്നവരുണ്ട്, ചിലർ ചിലപ്പോൾ വാർത്തകൾ കേട്ടിട്ടില്ലേ ഭിന്നശേഷിയായിട്ടുള്ള മകള് അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള മകനെ കൊന്ന് ആത്മതീയുന്ന മാതാപിതാക്കളുടെ വാർത്തകൾ നമ്മൾ വരുന്നുണ്ട്. പക്ഷെ ഇത് അദ്ദേഹം ചെയ്തിരിക്കുന്ന വലിയൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു സഭാ ശുശ്രൂഷിക്കേണ്ട ഒരു സമൂഹത്തെ ഏൽപ്പിക്കുകയും ഒപ്പം തന്നെ തന്നെ പോലെ തന്നെ നിസ്സഹാരമായിട്ട് തന്റെ പ്രിയപ്പെട്ട മകളെ പോലെ തന്നെ നിസ്സഹാരമായിട്ടുള്ള അനേകം പ്രിയപ്പെട്ട മക്കൾക്ക് വലിയൊരു കൈത്താങ്ങായി സഹായകരമായിട്ട് മാറുന്ന വിധത്തിൽ കൂടി ഒരു സംവിധാനത്തെ ക്രമപ്പെടുത്താൻ കൂടി അദ്ദേഹം ഇടയാക്കി എന്നുള്ളത് അതിന് പിന്നിൽ ഒരു ആത്മീയതയാണ്. നമ്മൾ കാണാതെ പോകുന്ന ഒരു ആത്മീയ വശങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഒപ്പം അത് നേരത്തെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ അത് ശ്രദ്ധിച്ചു. ഈ സമ്പത്തോ സുഖങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമല്ല, എത്രത്തോളം ഇതിന്റെ ഒരു സുരക്ഷിതത്വം ഒഴിവായി കിട്ടും മാറി കിട്ടുമോ അത്രത്തോളം ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും അല്ലെ. നമ്മള് ഈ അദ്ദേഹം ബാഗിൽ എത്താൻ കാര്യം കൊണ്ടു നടക്കും വലിയ ഫണ്ട് കെട്ടുമല്ലോ ആണോ ഇതുപോലെ ഒരു ഫണ്ട്, ഒരു ജുബായ, ഒരു സോപ്പ്, പിന്നെ ഒരു പേസ്റ്റ്, ഒരു സോപ്പ്, ചെറിയ സോപ്പ്, ഏറ്റവും പരിമിതമായിട്ടുള്ള ഡസ്റ്റ് ലഗേജ് ഓർക്കം ഫണ്ട്,
هذا هو اللي هو ده ترايلر كايدي كمان تسيكي نادا لس لكايدي مور كمفتن مور هذا بدل ره نمك آدمي يد سيدي كمان لكاري نمك أوتري ره كاري كوندو كوتنا ورانا هذا كله بدل آرتش لكاري نمسمي كنا ورانا يتو بدل رولا ورانا يتو ملي سامبنا كنا نادا كيرنو بس هذا مانتتر ورانا نادا ده بدل جيوت بدل ده بارني بيجنو كاري ده نم هذا كارنا إللا سامبنا نايا كريشيل ماترم سوندا واقية ورانا كرتا
ولكن هناك اشياء تتطور في المدينه التي تتطور
ولكن هناك
അതായത് മറ്റൊരു വ്യക്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ വേറെ ദൗത്യങ്ങളൊന്നുമില്ല. രണ്ട് തിമോത്തി 2:4 വചനം പറഞ്ഞിരിക്കുന്നു, തന്നെ സൈന്യത്തിൽ ചേർത്തവന്റെ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ദൗത്യം, ഒരൊറ്റ അതെ, അത് മാത്രമല്ലാതെ മറ്റൊരു ഇതും എന്നെ മറ്റൊരു താല്പര്യം എനിക്കില്ല. വളരെ ഹാപ്പിയാണ്, സന്തോഷവാനാണ്. ഇന്നലെ 40 കിലോമീറ്റർ നടന്നു. ആള് ഒരു ക്ഷീണമില്ല, മുഖത്ത് വളരെ ഹാപ്പിയാണ്. അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി? 57 വയസ്സായി. 57 വയസ്സായ ഒരാളാണ് എന്റെ മുമ്പില് ഇരിക്കുന്നത്. അദ്ദേഹത്തെ കാലം കണ്ടുകഴിഞ്ഞ ക്ഷീണം എനിക്ക് തോന്നുന്നു, ഒരു പണിയൊന്നും ഇല്ലായിരുന്നു. എങ്കിലും അതേ പ്രസംഗം അത് തന്നെയാണ്. ഒപ്പം തന്നെ വളരെ ഹാപ്പിയാണ്. വർത്തമാനത്തിലും നല്ല ചുറുക്ക് അദ്ദേഹത്തിന് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്. എല്ലാവർക്കും അത് ഇത് കിട്ടണമെന്നില്ല. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആ ദൈവകൃപയെ അവർക്ക് മഹത്വപ്പെടുത്തുന്നു. നമുക്കറിയാം, നമ്മുടെ ഭാരത ക്രൈസ്തവർ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ചിന്ത നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കുന്നത് നല്ലതാണ്, എല്ലാവരും ഏറ്റെടുക്കുന്നത് നല്ലതാണ്. അത് ഇതുപോലെ എല്ലാവർക്കും ചിലപ്പോൾ സാധിക്കണമെന്നില്ല. പക്ഷേ ഒരു ഉപവാസം, വ്യക്തിപരമായ പ്രാർത്ഥന, വിശ്വകുർബാന പങ്കുചേർ വഴിയായിട്ട് പ്രയാസങ്ങൾ കടന്നു പോകുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കുർബാന പ്രാർത്ഥനകളൊക്കെ ഓർക്കണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, മാർത്തോമ ക്രിസ്ത്യാനിയാണ് നമ്മുടെ ഓരോരുത്തർ. അതേ സീറോ മലബാർ സഭാംഗമാണ്. ഇതിന്റെ പ്രേക്ഷകർ ഒട്ടുമിക്കാനും തലങ്കര സുനിയാനി കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ കത്തോലിക്കരായ നമുക്ക് ഒരു പൂർവ്വപിതാവുണ്ട്. അദ്ദേഹം ഇതുപോലെ ദീർഘ കാലം നമ്മുടെ ഈ നാട് ചുറ്റി നടന്ന് കല്ലും മുള്ളും അല്ലെങ്കിൽ മലമ്പാമ്പിനോടും കാട്ടമൃഗങ്ങളോടും അല്ലെങ്കിൽ വലിയ ജീവികളോടും ഒക്കെ സുവിശേഷം പ്രഘോഷിച്ച് അനേകർക്ക് സുവിശേഷമായി തീർന്ന മാർത്തോമാശ്രീയുടെ തലമുറക്കാരാണ് നമ്മുടെ അടുത്ത്. മാർത്തോമാശ്രീയുടെ പുത്രാലം പെരുന്നാള് കടന്നു വരികയാണ്, അടുത്ത് വരികയാണ് ജൂലൈ 3. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കൊത്തിരി നടക്കാനുണ്ട്, ഒത്തിരി മുന്ന് നമ്മുടെ വഴികൾ പിന്നിടേണ്ടതായിട്ടുണ്ട് ആത്മീയ ജീവിതത്തിൽ. അതിന് ഇത്തരത്തിലുള്ള വ്യക്തികൾ യാതൊരു പലപ്പെടുത്തും നമ്മൾ പലതരത്തിലും ഓരോ വ്യക്തികളും കാണും. ഒത്തിരി പേർക്ക് ഓരോ സന്ദേശങ്ങൾ നോക്കി നൽകാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മലങ്കര സഭ മക്കളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേവദാസൻ പിതാവിന്റെ ഓർമ്മ പെരുന്നാളിന് ജൂലൈ 5 വരികയാണ്. അദ്ദേഹത്തിന്റെ കമ്പനത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, പദയാത്രയായിട്ട് പ്രാദേശിക കൊണ്ട് നടത്തുന്നു. ഇതൊക്കെ നല്ല നിയമത്തോട് കൂടി ചെയ്യാം, നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനും ബാധ്യസ്ഥിതി യാചിക്കാനും കടമയുള്ളവരാണ് നമ്മളവരുണ്ട്. അതുപോലെ പുതിയ തലമുറയോട്, യുവജനങ്ങളോട്, കുട്ടികളോട് ഒക്കെ കൃത്യമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജീവിതത്തിൽ കുറച്ച് ത്യാഗവും സഹനവും നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകാൻ നിർത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയവും. നമ്മുടെ അതേ പ്രായത്തിൽ 10, 30, 33 വയസ്സുകാലം ഈ ലോകത്ത് ജീവിച്ച് അതിൽ 3 വർഷക്കാലം മാത്രം പരസ്യമായി ജീവിതം നയിച്ച യേശുവിനെ പറ്റി പറയുന്ന മനോഹരമായ ബൈബിൾ പറയുന്ന ഒരു മറ്റൊരു വചനമുണ്ട്, അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. പാമ്പുകൾക്ക് മാളകളുണ്ട്, പറവുകൾക്ക് ആകാശത്ത് പക്ഷികൾ ചിലകളുണ്ട്, മനുഷ്യർക്ക് അയക്കാൻ മണ്ണിൽ ഇടമില്ല എന്ന് പറഞ്ഞവന്റെ കാലിത്തൊഴുത്തിൽ ആരാൽ ശ്രദ്ധിക്കപ്പെടാതെ സ്വന്തമായിട്ടൊരു ഇടമില്ലാതെ പിറന്നവൻ, കുരിശിൽ ആർക്കു വേണ്ടി ഉണ്ടാക്കി വെച്ച കുരിശ് ഏറ്റെടുത്ത് ആ കുരിശിൽ മരിച്ചവൻ, അതുപോലെ ആർക്കു വേണ്ടി ഉണ്ടാക്കിയിരുന്ന കല്ലറയിൽ അടക്കപ്പെട്ടവൻ, അവരാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക ദൈവത്തനായ യേശുക്രിസ്തു. ആ മഹാത്യാഗത്തെ നമ്മൾ ഓർക്കണം. തീർത്ഥാടനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വിശ്വനാട്ടിലേക്ക് പോകുന്നവരുണ്ട്, സാമ്പത്തികം അനുവദിക്കുന്നവർ, നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ഇളവക ദേവാലയം തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. നമ്മുടെ ആത്മീയത്തിലെ തീർത്ഥാടന അനുദിനം നടത്തുന്ന ഒരിടമാണ് നമ്മുടെ ഇളവക ദേവാലയം. അതൊരു മറക്കണ്ട. അപ്പൊ നടന്നു പോകാൻ ത്യാഗം എടുക്കാൻ നല്ലതാണ്. ഇടവപ്പള്ളിയിലേക്ക് പോകുന്നത് കുർബാന അതൊരു ബലിയാണ്, അതിലേക്ക് പോകുന്ന നടന്നെടുക്കുന്നത് നല്ലതാണ്.
ഇത്തരത്തിൽ മലയാറ്റൂരിലെ അല്ലെങ്കിൽ വിശുദ്ധരുടെ പുതിയ സങ്കേതങ്ങൾ തേടിപ്പോകുന്നതും പ്രാർത്ഥിക്കുന്നതും അനുഷ്ഠിതമാണ്. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം നടത്തുന്ന ഈ യാത്രയ്ക്ക് സ്രോതസ് മിഷൻ പ്രേക്ഷകരുടെ എല്ലാവരുടെ പേരുള്ള എല്ലാ ശുഭയാത്രയും പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നമ്മുടെ ഈ സ്രോതസ് മിഷൻ കിട്ടിയ ഏറ്റവും നല്ല ഒരു അതിഥിയായിരുന്നു പ്രിയപ്പെട്ട സിനി വേദിയായിട്ട് മുന്നേ. അദ്ദേഹം പറഞ്ഞ നേരത്തെ അഭിമുഖം പറഞ്ഞതിന് ഒരു വാക്യം ഒന്നുകൂടിയാണ്, കുറച്ച് ലെസ് ലഗേജ് മോർ കംഫർട്ട്. അദ്ദേഹത്തിന്റെ യാത്രയെ സുഖകരമാക്കി തീർക്കുന്നത് എല്ലാം മാറ്റി വയ്ക്കാൻ തയ്യാറപ്പോഴാണ്. ഏറ്റവും കുറച്ച് മാത്രം കരുതുന്ന ഒരു സാഹചര്യമാണ് യാത്രയെ ഏറ്റവും സുഖകരമാക്കി മാറ്റുന്നത്. പ്രത്യേകിച്ച് മല കയറ്റി നടത്തുന്നവരെന്ന് പറയും, ട്രക്കിങ്ങിന് പോകുന്നവരൊക്കെ അതൊക്കെ പൊതുവിൽ ഉദ്ദേശിക്കാറുണ്ട്, പരമാവധി ലഗേജ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ യാത്ര സുഖകരമായിട്ടുള്ള ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. നമ്മൾ ലോകത്തിൻ്റെതായ ഭാരങ്ങളും ഭാരക്കെട്ടുകളും ഒത്തിരിയേറെ ഉത്കണ്ഠകളും ആകുലതകളും ഒക്കെ കൊണ്ട് നിറഞ്ഞ നമ്മുടെ ഈ ലോകം പരമാവധി അതെല്ലാം ഇറക്കി വയ്ക്കുക, തമ്പുരാന്റെ കുരിശിന്റെ ചുവട്ടിൽ ഇറക്കി വെച്ചിട്ട് യാത്ര തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അർത്ഥബോധമായിട്ട് മാറും. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ദൈവീയ അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ ഇതുപോലെ നല്ല ചിന്തകളുമായിട്ട് വീണ്ടും നമ്മുടെ മുമ്പിൽ എത്തുന്നതാണ്. എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. താങ്ക് യു.